മോഴ ആനകൾ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഓപ്പറേഷൻ ബേലൂർ മക്ന, വയനാട്ടിൽ മാനന്തവാടിയിൽ ഒരാളെ കൊന്ന ബേലൂർ മക്ന എന്ന ആനയെ പിടികൂടാനുള്ള ദൗത്യം. മക്ന അതായത് മോഴ ആന എന്നാണ്. കർണാടകയിലെ ബേലൂരിൽ നിന്നാണ് ഈ ആനയെ പിടികൂടിയത്. അതുകൊണ്ടാണ് ഇതിനെ ബേലൂർ മക്ന എന്ന് അറിയപ്പെടുന്നത്. എന്താണ് മോഴയാന അതായത് മക്ന? കൊമ്പില്ലാത്ത ആനകളെ വിളിക്കുന്ന പേരാണ് മോഴയാന. കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ആനകളിൽ ഏറ്റവും അപകടകാരികളും ശക്തരുമാണ് മോഴയാനകൾ. ഇവരുടെ സ്വഭാവങ്ങൾ അപ്രതീക്ഷിതമാണ്. പൊതുവെ ആനകളെ നിരീക്ഷിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് മോഴയാനകളുടെ സ്വഭാവം അതായത് സ്വഭാവ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കില്ല. മോഴകളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്ന് പ്രവചിക്കാൻ പാപ്പാന്മാർക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. വീറലും വാശിയിലും കൊമ്പനാനകളെക്കാൾ മുന്നിലാണ് മോഴയാനകൾ. കൊമ്പനാനകൾക്ക് കൊമ്പും പിടിയാനകൾക്ക് കൊമ്പിൻ്റെ സ്ഥാനത്ത് തേറ്റയുമാണുള്ളത്. എന്നാൽ ആനകളിൽ ഈ വിഭാഗങ്ങൾക്ക് പുറമേ കാണപ്പെടുന്ന മൂന്നാം വിഭാഗമാണ് മോഴയാനകൾ. എന്നാൽ കൊമ്പില്ല എന്ന പ്രത്യേകത മാത്രമേ മോഴയാനകൾക്കുള്ളൂ. കൊമ്പനാനകളെക്കാൾ ശക്തരാണ്. ഇണചേരാനും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും ഇവർക്ക് കഴിയും. 100 ആനകൾ ജനിക്കുമ്പോൾ 5 മുതൽ 10 വരെ ആനകൾ മോഴയാനകളായാണ് ജനിക്കുന്നത്. നാട്ടിൽ മോഴയാനകൾക്ക് പ്രസക്തി കുറവാണെങ്കിലും കാട്ടിൽ മോഴയാനകൾ കൊമ്പന് തുല്യമാണ്. നാട്ടിൽ തടിപ്പണിക്കാണ് മോഴയാനകളെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കൊമ്പനേക്കാൾ ശക്തിയും വാശിയും ധൈര്യവും മോഴയാനകൾക്ക് കൂടുതലാണ്. ഒരിക്കൽ കൊമ്പുണ്ടായിരിക്കുകയും പിന്നീട് പല കാരണങ്ങളാൽ കൊമ്പ് നഷ്ടമാവുകയും ചെയ്യുന്ന ആനകളെ മോഴയാനകളായി കണക്കാക്കുകയില്ല. ഏഷ്യൻ ആനകളിൽ ഏറ്റവും കൂടുതൽ മോഴയാനകളുള്ളത് ശ്രീലങ്കയിലാണ്. മദപ്പാട് കൊമ്പനും മോഴയാനകൾക്കും ഒരുപോലെയാണ്. ചിഹ്നം വിളിക്കാൻ മോഴയാനകൾക്ക് സാധിക്കില്ല. എന്നാൽ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ അവർക്ക് കഴിയും. ഈ ശബ്ദം കേട്ടാൽ അതൊരു ആനയുടെ ശബ്ദമാണ് എന്ന് പറയില്ല. എല്ലാം കൊണ്ടും കൊമ്പനേക്കാൾ അപകടകാരികളാണ് മോഴയാനകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.